വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള നൈറ്റ് ലാമ്പുകൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ നിർമ്മിക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പൊ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണില്ലേ, ഓളം നമ്മുടെ ഓപ്ഷൻ അന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞായറാഴ്ച വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വലിച്ച് നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. ഇപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ് ഞാനിവിടെ ഒരു ഇത്രയും നീളത്തിലൊരു കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഞാനിപ്പോൾ പാഴ്സൽ പോകുന്ന ടൈപ്പ് ഒരു പാഴ്സൽ ടൈപ്പ് ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു പേന വേണം, പിന്നെ നമുക്ക് സിസർ വേണം, നിങ്ങൾക്ക് ബ്ലേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കെയിൽ വേണം, പിന്നെ ഒരു വയറ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ആംഗിൾ ടൈപ്പ് ഹോൾഡർ വേണം. ഇപ്പോൾ നമുക്ക് ആംഗിൾ ടൈപ്പ് ഹോൾഡർ വേണം, പിന്നെ ഒരു ബൾബ് നമുക്ക് എന്തായാലും വേണം, കണക്ഷനൊക്കെ കൊടുത്ത് നമുക്ക് ബൾബ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കൊരു ഗ്ലൂ ഗൺ വേണം, ഇതൊക്കെ നൊട്ടിച്ചെടുക്കാൻ ഗ്ലൂ ഗൺ വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ സ്കെയിലും പേനയും എടുത്തിട്ട് നമ്മൾ ഒരു 4 കോളമായിട്ട് ഈ കാർഡ്ബോർഡിനെ ഡിവൈഡ് ചെയ്യണം. അത് ഞാനിപ്പം ഒരു 12.5 സെൻറ്റിമീറ്റർ വെച്ചാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാനൊരു അപ്രോക്സ് ഒരു നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ കോളം ഒന്ന് വരയ്ക്കുവാണ്. ഇപ്പൊ 4 കോളോടെ ഞാനിപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ കോളത്തിലും 4 സ്റ്റാർ വെച്ച് വരയ്ക്കുവാണ്. ഞാൻ സ്റ്റാർ ഷേപ്പാണ് ഇവിടെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റാർ ഷേപ്പ് ഒന്ന് വെട്ടി എടുത്തിട്ടുണ്ട് ഒരു വേസ്റ്റ് പീസിൽ. അപ്പൊ ഞാനത് വെച്ചിട്ടാണ് ഇത് വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് യൂസ് ചെയ്യാം. ഞാൻ ഒരു ബോക്സിൽ 4 സ്റ്റാർസ് വെച്ചാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ഞാനിവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് വരയ്ക്കുവാണ്. കാണാൻ പറ്റും ആ സ്റ്റാർ ഷേപ്പിൽ ഒന്ന് വരച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ആ 4 ബോക്സിലും നമ്മൾ 4 സ്റ്റാർസ് വെച്ച് വരയ്ക്കുന്നു. അപ്പോൾ ആ ഒരു അളവെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് വെച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തത്തെ ആ പീസ് നമ്മളങ്ങ് കളയുക സ്റ്റാർ ഷേപ്പിൽ. ഞാൻ ഇവിടെ കട്ട് ചെയ്യെല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ 4 ബോക്സിൻ്റെ ആ എൻഡില്ലേ, ആ 4 ബോക്സ് 4 ആയിട്ട് തന്നെ നമ്മൾ മടക്കുക. അപ്പോൾ നമ്മളൊന്ന് മടക്കി കറക്റ്റായിട്ടൊന്ന് മടക്കി എടുക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മടക്കി എടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്ലൂ ഗൺ വെച്ച് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഇവിടെ അതായത് ഗ്ലൂ ഗൺ വെച്ച് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതെന്തായാലും സെറ്റായി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ അതിൻ്റെ അടി ബേസ് നമുക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മളൊരു കാർഡ്ബോർഡ് ഷീറ്റിൽ അതങ്ങ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു അളവൊന്ന് എടുക്കുക. അതിനേക്കാളും കുറച്ചുകൂടി ഒരു വലിപ്പത്തിലാണ് നമുക്ക് വേണ്ടത് ബേസ് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. നമ്മൾ ഇച്ചിരി ബേസിന് വേണ്ടി ഇച്ചിരി ഒന്ന് വരച്ചെടുക്കുക നമ്മൾ കറക്റ്റായിട്ട്. ഒരു ഉദ്ദേശം വെച്ച് നമ്മളൊന്ന് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ 4 പീസ് കണക്ക് വെട്ടിയെടുക്കുക. ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ 4 പീസ് ചെറിയൊരു പീസ് വെട്ടിയെടുക്കുക. സൈഡ് നമുക്ക് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് തമ്മിലൊന്ന് ഒട്ടിക്കുക. താഴെ വെച്ച ബേസാണ് ഈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്വയർ പീസ് റെക്ടാങ്കുലർ പീസായിട്ട് നമുക്കൊരു ചെറിയ ബോക്സ് പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം, സൈഡ് വോള് മാത്രമായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ 4 പീസ് നമ്മുടെ അടുത്ത് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുത്തപ്പോൾ ഞാൻ സൈഡിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പിൽ കൂടെ വേണം നമുക്ക് വയറ് ഇടയ്ക്കോട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ ഹോൾഡറിൽ വയറ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഹോൾഡറും ബൾബും ഹോൾഡറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. ഗ്ലൂ ഗൺ വെച്ച് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മേളിൽ വെക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് മേളിലൊന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ബേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബേസിൽ ബൾബ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് നേരെ അകത്തോട്ടൊന്ന് എടുത്ത് വെക്കണം ബൾബ് സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ നേരെ ആ ബൾബ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഊരിയെന്ന് വെച്ചാൽ അത് ഒട്ടിക്കുന്നുണ്ടെന്ന് മാറ്റിയതാണ്. കൈ ഒന്ന് അകത്തോട്ട് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അകത്തോട്ട് വെക്കുകയാണ്. ഇപ്പം നമുക്കിതൊന്ന് ലൈറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. വാ ഗൈസ്, അപ്പം അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടോ?
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ചെയ്ത കാർബോൺ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്ത് പാഴ്സൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാഴ്സലൊക്കെ ഉള്ള ടൈപ്പ് കാർബോർഡാണ് പാഴ്സലിനൊക്കെ യൂസ് ചെയ്യുന്ന കാർബോർഡാണ്. അപ്പം ഞാനത് കൊണ്ടുപോകുന്ന സമയത്ത് ഇച്ചിരി തണുപ്പൊക്കെ അടിച്ചൊരു ചുളുക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അതിനൊരു നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ ഒരു അത്ര ഒരു പ്രീമിയം ലുക്ക് നോക്കിയത്. നിങ്ങളെ ചെയ്യേണ്ടത് ശരിയും നല്ല കട്ടിയുള്ള ഒരു കാർബോർഡ് എടുത്ത് യൂസ് ചെയ്യണം, നമുക്ക് ഇച്ചിരി കൂടി പെർഫെക്ഷൻ ലുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ രാത്രിയാകുമ്പോൾ എല്ലാം പക്ക സെയിം ഒരു ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷയിൽ. ബൈ ഗൈസ്.